ശ്രീലങ്കയ്ക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യൻ ടീം സെലക്ഷനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഓപ്പണറും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര. അഞ്ച് പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകിയ ഇന്ത്യ ഇത്തരത്തിലുള്ള വൻ അഴിച്ചുപണികൾ അബദ്ധമായി പോയെന്നാണ് ചോപ്ര തുറന്നടിക്കുന്നത്. തനിക്ക് ഇതിനോട് യോജിക്കാനാവില്ലെന്നും ചോപ്ര വ്യക്തമാക്കി. ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ഒരേ ടീമിനെയായിരുന്നു ഇറക്കിയത്. എന്നാൽ മൂന്നാം ഏകദിനത്തിൽ ആറ് മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ അമ്പരപ്പിച്ചത്. ഇവരിൽ അഞ്ചു താരങ്ങൾക്കും അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. ഇന്ത്യ ഇത്രയുമധികം മാറ്റങ്ങൾ നടത്തിയത് സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരടങ്ങുന്ന പ്രധാന ടീമിലാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ ഇത് യുവതാരങ്ങളുടെ ടീമാണ്. അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ചുവടുവെച്ചിട്ടേയുള്ളൂ, ചോപ്ര പറയുന്നു. ഇഷാൻ കിഷൻ വെറും രണ്ട് മത്സരങ്ങൾക്ക് മുൻപാണ് ഏകദിനത്തിൽ അരങ്ങേറിയത്. ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരങ്ങളല്ല ഈ ടീമിലുള്ളത്. എന്നിട്ടും അവരിൽ പലരെയും ഒഴിവാക്കി നിങ്ങൾ മറ്റു ചിലരെ പരീക്ഷിക്കാനാണ് ആഗ്രഹിച്ചത്. ഒരു മത്സരത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലാക്കാൻ കഴിയും? അത് തനിക്കറിയില്ലെന്നും ചോപ്ര പറയുന്നു. നിങ്ങൾ ആരെയെങ്കിലും ആദ്യം കളിപ്പിക്കുകയാണെങ്കിൽ വളരെ തെറ്റായി എന്തെങ്കിലും ചെയ്യുകയോ പരിക്കേൽക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർക്ക് ചുരുങ്ങിയത് മൂന്ന് അവസരമെങ്കിലും നൽകണം. ഇത് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അപ്രസക്തമായ ഒരു കളിയിൽ നിങ്ങൾ അടിമുടി മാറ്റങ്ങൾ വരുത്തിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പരമ്പരയിൽ വെറും മൂന്ന് കളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ചോപ്ര പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക ആദ്യ T20 ഇന്ന് നടക്കും. മലയാളി താരം സഞ്ജു സാംസണും ദേവദത്ത് പടിക്കലും പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി ക്രിക്കറ്റ് ലോകം. വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.